ആരെങ്കിലും ഒരു കിറ്റ് കൊണ്ടുവന്ന് വീടിനു മുന്നിൽ വെച്ചെങ്കിലെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ജീവിതമെന്ന വ്യാപാരികൾ വ്യാപാരി വ്യവസായ സമിതി സംഘടിപ്പിച്ച അതിജീവന ശൃംഖലയിൽ പങ്കെടുത്ത വ്യാപാരികളെല്ലാം അശാസ്ത്രീയമായ അടച്ചിടൽ ജീവിത ദുരിതത്തിലാക്കിയെന്ന് പരാതിപ്പെടുന്നു വൈപാ തിരിച്ചടവ് വാടക വീട്ടുചിലവ് അങ്ങനെ എല്ലാത്തിനും വ്യാപാരിക്കും തൊഴിലാളിക്കും ആശ്രയം കച്ചവടമാണ് ഒരു കിറ്റെങ്കിലും ആരും അറിയാണ്ട് വീടിന് മുന്നിൽ കൊണ്ടുവെച്ചാണെങ്കിൽ ഒരു സമാധാനമായേനേ പക്ഷേ എന്തു ചെയ്യാൻ ആരോട് കൈനീട്ടി പരിചയം വ്യാപാരികൾക്കില്ല ഈ അവസ്ഥ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയില്ല ഇവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് പിരിവിനും ആദ്യം വ്യാപാരികൾ എടുത്തേക്കാണ് ഓടി വരിക വ്യാപാരിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങളെ ഉപജീവനത്തിന് അനുവദിക്കുക ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ റെന്റ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ദുരിതം സർക്കാർ മനസ്സിലാക്കണമെന്ന അഭ്യർത്ഥനയുമായി വ്യാപാരി വ്യവസായ സമിതിയുടെ അതിജീവന ശൃംഖലയിൽ വ്യാപാരികൾ ഒത്തുചേർന്നു വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ ശൃംഖല ഉദ്ഘാടനം ചെയ്തു പല ആളുകളും ആത്മഹത്യ ചെയ്തു 24 ആളുകളോളം പല ഭാഗത്തായിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നത് മര്യാദക്ക് നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇത്ര ദുരിതം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം കടകൾ തുറക്കുമ്പോൾ അനിയന്ത്രിതമായ തിരക്കാണുള്ളത് എല്ലാ ദിവസവും കട തുറന്നാൽ പ്രോട്ടോകോൾ പാലിച്ച് കൃത്യമായി കച്ചവടം നടത്താനാവുമെന്ന് വ്യാപാരികൾ പറയുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്